നമസ്കാരം. കാലിൽ നിന്നും മുള്ള് കളഞ്ഞാൽ നടക്കാൻ നല്ല സുഖമായിരിക്കും. മനസ്സിൽ നിന്നും അഹങ്കാരം കളഞ്ഞാൽ ജീവിതം സുഖകരമായി തീരും. നടക്കുമ്പോൾ ഒരു കാൽ മുന്നിലും ഒരു കാൽ പിന്നിലുമായിരിക്കും. എന്നാൽ മുന്നിൽ വയ്ക്കുന്ന കാലിന് അഭിമാനമോ പിന്നിൽ വയ്ക്കുന്ന കാലിന് അപമാനമോ ഉണ്ടാകുന്നില്ല. കാരണം അതിനറിയാം, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അടുത്ത നിമിഷത്തിൽ മുന്നിലേത് പിന്നിലും പിന്നിലേത് മുന്നിലുമാകും. മാറുന്ന ഈ അവസ്ഥയെ ജീവിതം എന്ന് പറയുന്നു. ജീവിതത്തിൽ ആരെ നമുക്ക് ലഭിക്കും? അത് സമയമാണ് പറയുന്നത്. ജീവിതത്തിൽ ആരുമായി നാം ചേരും? അത് നമ്മുടെ ഹൃദയമാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ആരുടെയെല്ലാം ഹൃദയത്തിൽ ഉണ്ടായിരിക്കും? ഇത് നമ്മുടെ വ്യവഹാരമാണ് നിശ്ചയിക്കുന്നത്. രാധേ, എന്ത് പുണ്യമാണ് നീ ചെയ്തത്! എന്നും കൃഷ്ണൻ നിന്റെ വീട്ടിൽ വരുന്നു. രാധ ചെയ്യുന്ന അലങ്കാരമെല്ലാം കൃഷ്ണൻ കാണുന്നുമുണ്ട്. രാധ യമുനാതടത്തിൽ പോകുമ്പോൾ കൃഷ്ണൻ മൺകലം ചുമക്കുന്നു. രാധ സേവാകുഞ്ചത്തിൽ പോകുമ്പോൾ കൃഷ്ണൻ ചരണകമലങ്ങൾ കഴുകുന്നു. രാധ നിധിവനത്തിൽ പോകുമ്പോൾ കൃഷ്ണൻ വന്ന് രാസം രചിക്കുന്നു. രാധേ, എന്ത് പുണ്യമാണങ്ങ് ചെയ്തത്! നിന്റെ കൃഷ്ണൻ എന്നും നിന്റെ വീട്ടിൽ വരാൻ. സജ്ജനങ്ങൾ പറയുന്നു, ഈ കലിയുഗത്തിൽ വളരെയധികം തിന്മകൾ കാണാം എന്ന്. എന്നാൽ അതിൻ്റെ ഒരു ഗുണം, കലിയുഗത്തിൽ കേവലം നാമജപം കൊണ്ട് ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നു എന്നതാണ്. ആരുടെയെങ്കിലും അവഗുണങ്ങൾ ചർച്ച ചെയ്യുകയാണ് എങ്കിൽ അവരുടെ തിന്മകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരിക. അതേപോലെ അവരുടെ നന്മകളുടെ വിശേഷ ചർച്ചയിൽ നമ്മുടെ ഉള്ളിൽ നന്മ വരുന്നു. ഭഗവാനെ വിട്ട് തിന്മകളെല്ലാം എല്ലാവരിലുമുണ്ട്. എന്നാൽ ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുക, ഗുണഗാനങ്ങൾ പാടുക, പ്രഭുവിൻ്റെ സ്മരണം ചെയ്യുക, അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സിലെ ബാഹ്യവും ആന്തരികവുമായ വികാര വിഷയങ്ങൾ ഇല്ലാതെയാകുന്നു. ഈ കലിയുഗം പ്രമാദത്തിൻ്റെ യുഗമാണ്. ജീവനിൽ അലസ്യവും പ്രമാദവും എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഭജനത്തിൽ ജീവന് മനസ്സിനെ ഉറപ്പിക്കുവാൻ എളുപ്പമല്ല. ഏത് ജീവനാണോ ഭജനത്തിൽ മനസ്സ് സമർപ്പിക്കാൻ കഴിയുന്നത്, ആ ജീവൻ ധന്യമെന്നല്ല, അതിധന്യമെന്നല്ല, പരമധന്യം എന്നാണ് നാം പറയേണ്ടത്. നാം എവിടെ ഏത് പരിസ്ഥിതിയിൽ ആയാലും ഭഗവാനെ ഭജിക്കേണ്ടത് ഈ യുഗത്തിൽ അനിവാര്യമാണ്.